അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ബിരിയാണി തയ്യാറാക്കുന്നത് തെർമൽ കുക്കർ ഉപയോഗിച്ചിട്ടാണ്. അതിനാദ്യമായിട്ട് നമുക്ക് ചിക്കൻ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് വെക്കാം. ഇതിൽ ഏകദേശം 1 കിലോ ചിക്കൻ ഉണ്ട്. ഇനി നമുക്കിതിൽ പൗഡേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇതും ചേർത്ത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തിട്ടെടുക്കാം. ഇത് ഒരുപാട് നേരം റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇത് കുക്ക് ചെയ്തിട്ടെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം നമുക്കിത് കുക്ക് ചെയ്യാനായിട്ട് തുടങ്ങാം. ഒരു പാൻ വെച്ചിട്ട് നമുക്കതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഏകദേശം 10 മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കണം. നമുക്കിതിൽ വെളിച്ചെണ്ണയോ വെള്ളമോ ഒന്നും ആഡ് ചെയ്ത് കൊടുക്കണ്ട. ഇതിൽ ചിക്കനിലുള്ള വെള്ളം വരങ്ങിയിട്ട് തന്നെ ഇത് വെന്ത് കിട്ടും. ഇത് നമുക്ക് ഫുള്ളായിട്ട് വേവിച്ചെടുക്കണ്ട, ഒരു ഹാഫ് കുക്ക് ചെയ്തിട്ടെടുത്താൽ മാത്രം മതി. ഇനി ഈ ഒരു മെത്തേഡ് അല്ലെങ്കിൽ നമുക്കിത് ഷാലോ ഫ്രൈ ചെയ്തിട്ടെടുക്കാവുന്നതാണ്. അപ്പോഴും ടേസ്റ്റിയാണ്. ഈ ഒരു മെത്തേഡാണ് ഞാനിപ്പോൾ ഇവിടെ ചെയ്ത് കാണിക്കുന്നത്. ചിക്കനിലെ വെള്ളം ഇതുപോലെ ഒന്ന് ഇറങ്ങി വരുമ്പോൾ നമുക്കിത് ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് നന്നായിട്ട് വറ്റിച്ചെടുക്കണം. ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചാലും കുഴപ്പമില്ല, നമുക്കിത് ഹാഫ് കുക്ക് ചെയ്തിട്ട് കിട്ടിയാൽ മാത്രം മതി. ഇനി നമുക്കിതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഹാഫ് കുക്ക് ചെയ്തിട്ട് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് 2 സവാളയാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഏകദേശം 2 ടീസ്പൂണോളം വരും. അടുത്തൊരു ഇൻഗ്രീഡിയൻറ്റ് വന്നിട്ട് പുതിനയും മല്ലിയിലയുമാണ്. ഇത് രണ്ടും നമുക്കിപ്പോൾ വീട്ടിലുണ്ടാവുന്നതാണ്. ഇത് മല്ലിയിലയാണ്, നാടൻ മല്ലിയിലയാണ്. നല്ല സ്മെല്ലൊക്കെ ഉണ്ട് ഇതിന്. 1 തക്കാളി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അടുത്തൊരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ബിരിയാണി മസാലയാണ്. നമുക്കിവിടെ എളുപ്പം കുക്ക് ചെയ്യുന്ന രീതിയായതുകൊണ്ടാണ് ബിരിയാണി മസാല യൂസ് ചെയ്യുന്നത്. അല്ലാതെ നമുക്ക് ഗരം മസാല വെച്ചിട്ട് ഇത് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ നമ്മൾ വീട്ടിൽ ഗരം മസാല വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. ഗരം മസാല നമ്മൾ ചേർക്കുമ്പോൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും നമ്മൾ അഡീഷണലായിട്ട് കുക്ക് ചെയ്യുമ്പോൾ ചേർത്ത് കൊടുക്കണം. ബിരിയാണി മസാല വെച്ചിട്ട് ചെയ്യുമ്പോൾ വേറെ യാതൊരു പൗഡേഴ്സും നമുക്കിതിൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഈസ്റ്റേൺ ബിരിയാണി മസാലയ്ക്കാണ് കൂടുതൽ ഫ്ലേവർ ഉള്ളതായിട്ട് തോന്നിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. നമുക്ക് ഇനി ആ പാനിൽ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് സവാള ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കിട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഒരു ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വരുന്ന വരെ ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ബിരിയാണി മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ബിരിയാണി മസാല വെച്ചിട്ടാണ് ഇവിടെ കുക്ക് ചെയ്ത് കാണിക്കുന്നത്. ബിരിയാണി മസാല 3 ടീസ്പൂണോളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കുക്ക് ചെയ്യാനെടുക്കുന്ന ചിക്കൻ്റെയും റൈസിൻ്റെയും ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് നമുക്കിതിൽ മസാല ആഡ് ചെയ്ത് കൊടുക്കാം. മസാല ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പുതിനയും മല്ലിയിലയും ചേർത്ത് കൊടുക്കുക. അതിലേക്ക് നമുക്ക് പകുതി വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഏകദേശം 1-5 മിനിറ്റോളം ഇത് ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കണം. ഈ മസാലയൊക്കെ ചിക്കനിലൊന്ന് നന്നായിട്ട് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിത് ഒന്ന് മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി തെർമൽ കുക്കർ ഇല്ലാത്തവർക്കാണെങ്കിൽ ഇതിൽ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം ഇതിൽ തന്നെ ഒഴിച്ചിട്ട് നമുക്ക് ബിരിയാണി കുക്ക് ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്കിപ്പോൾ തെർമൽ കുക്കർ ഉപയോഗിച്ചിട്ട് ഇത് കുക്ക് ചെയ്യുന്ന രീതി കാണിച്ചു തരാം. ഇനി നമുക്ക് അരി ഒന്ന് കഴുകി വൃത്തിയാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 4 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. ഏത് ഗ്ലാസ്സിലാണോ അരി അളന്നെടുക്കുന്നത് ആ ഗ്ലാസ്സിൽ തന്നെ നമുക്ക് 2 ഗ്ലാസ് വെള്ളം വെച്ചിട്ട് ബിരിയാണിയിലേക്ക് യൂസ് ചെയ്യണം. ഇനി നമുക്ക് അരി ഒന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടെടുക്കണം.
ഇതപ്പോൾ അരി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 4 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് 8 ഗ്ലാസ് വെള്ളം ഇതിൽ ആഡ് ചെയ്ത് വെക്കുന്നുണ്ട്. അരിയളന്ന് വെച്ചതിന് ശേഷം മാത്രം നമ്മൾ കുക്ക് ചെയ്യാനായിട്ട് തുടങ്ങിയാൽ മതി, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് നമ്മൾ തെർമൽ കുക്കറിലെ പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് നമുക്ക് ഇഷ്ടത്തിന് ആവശ്യാനുസരണം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് മസാല ആഡ് ചെയ്ത് കൊടുക്കാം. പട്ട, ഗ്രാമ്പു, ഏലക്ക, ജാതിപത്രി. നമ്മൾ ഓൾറെഡി മസാല ചിക്കനിൽ, ബിരിയാണി മസാല ചിക്കനിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ക്വാണ്ടിറ്റി ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കതിലേക്ക് അളന്ന് വെച്ചിരിക്കുന്ന അരിയും വെള്ളവും കൂടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. അരി തിളയ്ക്കാനെടുക്കുന്ന സമയം മാത്രം നമ്മളിത് മൂടി വെച്ച് വേവിച്ചാൽ മതി. ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തെർമൽ കുക്കറിലേക്ക് മാറ്റാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഗ്യാസ് ഒത്തിരി ലാഭമാണ്. അരി തിളയ്ക്കാനെടുക്കുന്ന സമയം മാത്രം വേണ്ടി വരുള്ളൂ. ഇതപ്പോൾ അരി തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ ഒത്തിരി ഈസിയാണ്. ദം ബിരിയാണിയുടെ ടേസ്റ്റാണ് കിട്ടുന്നത്. നമുക്ക് ഇതിലുള്ള വെള്ളത്തിൽ കിടന്നിട്ട് ഈ ചിക്കനും റൈസും ഒക്കെ വെന്ത് കിട്ടും. ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് തുറന്ന് നോക്കാം. നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളത്തിനനുസരിച്ചിട്ടാണ് ഇത് കുക്കായി കിട്ടുന്നത്. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം വെച്ച് വേവിച്ചെടുത്താൽ കറക്റ്റായിട്ട് അരി വെന്ത് കിട്ടും. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് തെർമൽ കുക്കറിലേക്ക് മാറ്റി വയ്ക്കാം. ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഈ ഒരു മെത്തേഡ് നമുക്ക് ചെയ്യുമ്പോൾ അരി വേവ് കൂടിയെന്നോ അല്ലെങ്കിൽ കുഴഞ്ഞു പോകുന്നോ അങ്ങനെ ഒരു യാതൊരു ടെൻഷനും വേണ്ട. അണ്ടിപ്പരിപ്പ് മുന്തിരിയും നമുക്ക് ബിരിയാണി തയ്യാറായതിന് ശേഷം മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഒത്തിരി എളുപ്പത്തിൽ നമുക്ക് സ്വാദിഷ്ടമായൊരു ബിരിയാണി തയ്യാറാക്കിയെടുക്കാം. കുക്ക് ചെയ്യാനായിട്ട് അധികം സമയമൊന്നും ചിലവില്ല. ആകെ ചിക്കൻ ഒന്ന് തയ്യാറാക്കിയിട്ടെടുക്കണ നേരം മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ തെർമൽ കുക്കർ ഉണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡിൽ ഒന്ന് ബിരിയാണി ട്രൈ ചെയ്ത് നോക്കണം. ഒത്തിരി ടേസ്റ്റിയാണ്, കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. ദം ബിരിയാണിയുടെ അതേ രുചിയാണ് നമുക്ക് ബിരിയാണി കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ ഏകദേശം അരമണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ദം ബിരിയാണി നന്നായിട്ട് ഇതാ വെന്തിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു പ്രൊസീജിയറും കൂടിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒന്ന് അണ്ടിപ്പരിപ്പ് മുന്തിരിയും ഒന്ന് വറുത്തിടാം. അതിനായിട്ടൊരു പാനിലേക്ക് നെയ്യ് ഒഴിച്ചിട്ട് നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയും ഒന്ന് ഇട്ടിട്ട് വറുത്ത് കോരാം. അതിനുശേഷം നമുക്ക് ബിരിയാണിയിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല ചൂടോടുകൂടി ബിരിയാണി സെർവ് ചെയ്യാം. ഒത്തിരി ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കണം. അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.